ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രം ലിയോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ഈ സിനിമയുടെ കഥയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സിനിമ എൽസിയുലാണോ അല്ലയോ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര ആൾക്കാരുടെ കെമിയോ റോൾസ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്തരങ്ങളൊക്കെ ഈ ഒരു സിനിമ നൽകുന്നുണ്ട്. ഈ ഒരു സിനിമയെ കുറിച്ചുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇതിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. എസ്പെഷ്യലി ഞാൻ ഒരു ഷോയ്ക്ക് കയറുന്ന സമയത്തുള്ള ജനങ്ങളുടെ തിരക്ക് കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. തമിഴ്നാടിൽ നിന്ന് ലോറിയിലൊക്കെ ആൾക്കാരൊക്കെ വന്നിറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ലോറിയിൽ നിറയെ ആൾക്കാരൊക്കെ വരും. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ ഓടിച്ചു വന്നിട്ടുള്ള ഒരുപാട് ചേട്ടന്മാർ ഈ ഒരു സിനിമ, അതായത് വിജയുടെ ഒരു സിനിമ കാണുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ തൃശ്ശൂരിനകത്തുള്ള പെരിങ്ങോട്ടുകരയിൽ വന്നിട്ടൊരു സിനിമ കാണാൻ വരിക എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ നേരത്തെ തന്നെ അറിയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. പക്ഷെ ലോറിയിൽ വന്നിറങ്ങുക, അവിടുന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷ ഓടിച്ചു വരിക എന്നൊക്കെ പറയുന്നതൊക്കെ വിജയ്ക്ക് മാത്രം കിട്ടുന്ന ആ ഒരു ഫാൻ ബേസിന്റെ ഗുണമാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പക്ക ഇന്റർനാഷണൽ സ്റ്റഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫ്. എസ്പെഷ്യലി ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു നിങ്ങൾ സിനിമയുടെ തുടക്കത്തിലെ 10 മിനിറ്റ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം, അതുപോലെ തന്നെ അവസാനത്തെ 40 മിനിറ്റ് എന്നുള്ളതൊക്കെ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമായിരുന്നു. കഥയെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കഥ, ഇപ്പൊ ആള് പറഞ്ഞ പോലെ തന്നെ 2 ലക്ഷം സ്റ്റോറികൾ നിങ്ങൾ ഇതേപോലത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള എക്സിക്യൂഷൻ അതിഗംഭീരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഞാൻ എന്റെ ജീവിതത്തിൽ വിജയുടെ സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള, ഇത്ര ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വിജയുടെ ആ ഒരു പാർത്ഥിവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ, ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ വേണം പറയാൻ വിജയുടെ ആ ഒരു കരിയറിനകത്തുള്ളത്. അത്ര ഗംഭീരമായിട്ട് വിജയ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകൾ, ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ ഗംഭീരമായിരുന്നു. അത് അത്രയധികം ഗംഭീരമായിട്ട് പഴയ വിജയുടെ ആ ഒരു സാധനങങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഗംഭീരമായിട്ട് അൻപരവ് മാസ്റ്റർ സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഹാഫിനകത്ത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയാ, ഒരുപാട് നെഗറ്റീവ്സ് പറയാനുണ്ടാവും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലറായി പോവും എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്നുള്ള തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്കുള്ള ഒരു 1-2 സർപ്രൈസിങ് സീൻസ് ഒഴികെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ടുള്ള ചലനങ്ങളോ തിയേറ്ററിനകത്ത് ഓളുണ്ടാക്കാനുള്ള സീൻസ് ഒന്നും തന്നെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ക്വാളിറ്റി പറ്റങ്ങോട്ട് കുറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചുറ്റിക്കെടുത്ത് അടിക്കുന്ന സമയത്തുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ KGFനകത്തൊക്കെ നമ്മൾ റോക്കി ബൈ ചുറ്റി വെച്ച് അടിക്കുമ്പോൾ നമുക്ക് പറ്റങ്ങോട്ട് ഫീൽ ചെയ്യും, അത് കറക്റ്റ് ചുറ്റിയും കൊണ്ട് അടിക്കുകയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ചുറ്റിയും കൊണ്ട് അടിക്കുമ്പോൾ ചുറ്റിക്ക് റിട്ടേൺ വരികയാണ്. അപ്പം അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത്രയും വെയിറ്റ് കുറവുള്ളൊരു സാധനം കൊണ്ട്, എന്തോ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ചുറ്റിക എന്നൊക്കെ പറയുന്ന കുറച്ച് ആയുധങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. അതിപ്പോൾ എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എനിക്കറിയില്ല. ഇത് അത്രയും വലിയ നെഗറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് വിജയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ എന്തുകൊണ്ടോ അതങ്ങനെ ശ്രദ്ധിക്കാൻ കാരണമായി. അതുപോലത്തെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പിന്നെ ഒരു കാർ ചേസ് സീനൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല. കാരണം കൈതിക്കകത്ത് ലോറി കൊണ്ടുള്ള ചേസ് സീനൊക്കെ കാണിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുള്ളവരാണ്. ആ ഒരു ടീം ഇതിനകത്ത് ഈ ഒരു കാർ ചേസ് സീൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ വളരെ ശോകം ഫീലിംഗ് ആയിരുന്നു. ആ ഒരു സമയമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആവോ എൻ്റെ അമ്മേന്നാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർപ്രൈസിംഗ് ആയിട്ടുള്ള 1-2 എലമെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഒരു ആവറേജ് ഒരു സെക്കൻഡ് ഹാഫും ഗംഭീരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫും പറയാം. ലോകേഷ് കനകരാജിന്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് വിക്രമാണ്. വിക്രത്തിന്റെ ആ ഒരു എന്താ റിപ്പീറ്റ് വാച്ച് ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നണമൊന്നുമില്ല. സോ ഇന്നത്തെ ദിവസം കേരളത്തിൽ അതിഗംഭീരമായിട്ടുള്ള എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും തിയേറ്ററിനകത്ത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിനകത്ത് കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആ തിയേറ്ററിനുള്ളിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിജയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സീൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ വിശ്വാസം. ഈ ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്തതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ സംസാരിക്കേണ്ട സമയം വരുന്ന സമയത്ത് സംസാരിക്കും. കാരണം അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സോ എന്തായാലും നല്ലൊരു തിയേറ്റർ തന്നെ തെരഞ്ഞെടുത്ത് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.